ഓക്കെ. അപ്പോഴേ നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് പോവാണ്. ഏകദേശം സമയം 6:30 ആയിട്ടുണ്ട്. ഇപ്പോൾ 6:30 ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാച്ചുറൽ ബേക്കേഴ്സിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഐസ്ക്രീം ബ്രാൻഡും ഉണ്ട്. ലണ്ടൻ ഡയറി ഉണ്ട്, വില്ലേജ് ഡയറി ഉണ്ട്, മെറി ബോയ് ഉണ്ട്, അങ്ങനെ എല്ലാ ബ്രാൻഡും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു യാത്രയാണത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അകത്തോട്ട് പോയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നോക്കിയപ്പോൾ ഡീസൽ കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചിട്ട് പോകാം. ഇനി അത് പാതി വഴിയിൽ ബുദ്ധിമുട്ടാകണ്ട. ഇപ്പോൾ ഒരു പെട്രോൾ പമ്പ് കണ്ടു നമ്മൾ അവിടെ നിർത്തിയിട്ട്. ഡീസൽ അടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പോവാം കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കലെങ്കിലും ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു നല്ല ഒരു രുചി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് മൊത്തം കഴിഞ്ഞു, ഇനി കുറച്ചും കൂടി ദൂരം പോകാനുണ്ട്. ഞാനൊരു കാപ്പി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കാപ്പി കുടിച്ചിട്ട് ബാക്കി പറയാം. ഏകദേശം നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ വീണ്ടും മംഗലം പാലത്ത് വന്നിരിക്കുകയാണ്. പോകുന്ന റൂട്ട് പാലക്കാട് കാണ കേട്ടോ. പാലക്കാട് എന്തിനാ പോണേന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയാം. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ആളെ പരിചയപ്പെടുത്താനും ഒരു ഇഷ്ടത്തോടു കൂടി ഒരു സംഭവം നമ്മൾ കഴിക്കാനുമാണ് പോണത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം. നല്ല ചൂടുള്ള കട്ടങ്കാപ്പിയാണിത്. എനിക്ക് കൂടുതലും കട്ടങ്കാപ്പിയാണ് ഇഷ്ടം. പൊതുവെ കുറവാണ് കുടിക്കൽ, എന്നാലും ഒരു അവസരം ഉണ്ടായാൽ ഞാൻ കട്ടങ്കാപ്പിയാണ് പറയാം ചായയേക്കാളും. ദേ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. വെള്ളിയങ്കിരി ചേട്ടൻ്റെ മദർലാൻഡ് മസാല സോഡ, വെള്ളിയങ്കിരി ചേട്ടൻ്റെ ഫേമസ് ആയ മസാല സോഡ കുടിക്കാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. ഭയങ്കര ഹിറ്റാണ് ഈ മസാല സോഡ. ബാക്കി നമുക്ക് കണ്ടറിയാം. പാലക്കാടിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല സോഡ, അതും വെള്ളിയങ്കിരി ചേട്ടൻ്റെ സ്പെഷ്യൽ മസാല സോഡ കുടിക്കാൻ നമ്മൾ വന്നിരിക്കുകയാണ്. പൊട്ടിക്കല്ലേ. ലോകത്തില് വേറെ ഇത് എവിടെയും കിട്ടില്ല എന്നാ പറയണ കേട്ടാ. ശരിയാ, ഇത് വേറെ എവിടെയും കിട്ടില്ല. ഞാൻ വലിയ ഹിരിചാട്ട് എവിടെയാണല്ലോ ഇരിക്കണം. ഇത് ശരിക്കും വെള്ളിയങ്കിരി ചേട്ടൻ മാത്രം ഈ സോഡ പൊട്ടിച്ചാൽ ഇങ്ങനെ വരുള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ മസാല സോഡ. ഇത് ശരിക്കും ഗ്ലാസ്സിൽ ഒഴിച്ചൊക്കെ കുടിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെ കഴിക്കണതാണ്. പിന്നെ ഇവിടെ കുറെ പേര് കുപ്പിയിലൊക്കെ വാങ്ങിച്ചോണ്ട് ഇതിന്റെ റെസിപ്പി ചേട്ടന് മാത്രമേ അറിയുള്ളൂ. ഞാൻ എന്തായാലും ചോദിക്കില്ല. വേറെ കെമിക്കൽ ആയിട്ടൊന്നുമില്ല, മെയിനായിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചിയാണ്, ഇഞ്ചി, കരുവേപ്പില, മല്ലി, ഇങ്ങനത്തെ അതിന്റെ ചെറുനാരങ്ങ, ഉപ്പ്, മോര്, കുരുമുളക്. മറ്റുള്ളവർ കച്ചവടക്കാരെ ആര് ചോദിച്ചാലും നമ്മളിപ്പോ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വീട്ടില് ചതച്ചരച്ച് ഇങ്ങനെ ചേർത്താലും ഈ ടേസ്റ്റ് ഉണ്ടാവില്ല. മെയിൻ ചെറുനാരങ്ങ ഒരു കൈപ്പുണ്യം വേണം. അപ്പൊ അടുത്ത പൊട്ടിക്കാം. വിനേഷ് ഇവിടെ മിക്കപ്പോഴും ഭയങ്കര തിരക്കാണ്. ഇപ്പൊ കോഴി വന്നപ്പോ കസ്റ്റമേഴ്സ് ഒക്കെ കുറവാണോ?
ലോക്ക്ഡൌണായി കഴിഞ്ഞ ശേഷം ഇപ്പോഴാണ് ഒന്നല്ല അത് മറ്റേ പൂട്ടി ഇട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴും 7 മണിവരെ ഉണ്ടാവും. പിന്നെ അതേ സമയത്ത് അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു, ഫയൻസ് എന്നൊക്കെ ടീമുകളെ എന്നെ ഫോൺ വിളിച്ചിട്ട് വരാറുണ്ട്. വന്നു കഴിഞ്ഞ് പറഞ്ഞ ഇത് കൊണ്ട് കൊടുക്കും. അപ്പൊ അവര് വന്നു കഴിഞ്ഞ് രാത്രി വീട്ടിൽ 11 മണി 12 മണി വരെ വന്നോണ്ടായിരിക്കും. ഇപ്പൊ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ശേഷം 12 മണി വരെ 2 മണിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ പാദരാത്രിക്ക് 1:30 ഇവിടെ എത്തുമ്പോ 1:30 സമയത്താ വന്നത്, എന്നിട്ടാണ് ഞങ്ങള് ഇത് കഴിച്ചത്. എത്ര സോഡ പോ ഒരു ദിവസം അടിക്കുന്ന സോഡയാണ്? അല്ല, എത്ര സോഡ നമുക്ക് തിരക്കുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മള് മസാല ഇങ്ങനെ ലിറ്റർ കണക്ക് അടിച്ചുകൊണ്ടേ ഏകദേശം എണ്ണാൻ. അപ്പൊ തന്നെ പറഞ്ഞ പോവും, സീസൺ ആയാലും സീസൺ ആയാലും പോവും. നമ്മളത് പറയാം വേറെ ഒന്നുമില്ല, ഒക്കെ നമ്മുടെ ജനങ്ങളുടെ ഇതുള്ളൂ പരസ്യം. ഇപ്പൊ എന്റെ ഇതേ പരസ്യമായിട്ട് ഏതുമില്ല. ഇങ്ങനെ വരുന്നവരാളുള്ള ഇപ്പൊ എവിടെ നിന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ കല്യാണത്തെ സന്തോഷമാണ്. മറ്റുള്ളവർ പറഞ്ഞു വരുമ്പോൾ ഉണ്ടായത് സന്തോഷമാണ്. ഞാൻ ഇപ്പൊ ദിർദിയില് ഓടിപ്പോയിട്ട് മൂപ്പർ വിളിച്ചു ഓടി വരുമ്പോ മസാല സോഡയ്ക്ക് 15 രൂപയാണ്. അതെ അതെ, പിന്നെ ഇവിടെ നമുക്ക് മുറുക്കുണ്ട്, അതുപോലെ ലെമൺ ഉണ്ട്. ലെമൺ ഉണ്ട്, സാധാ ലെമൺ ആണ്. സാധാ ലെമൺ ഇവിടെ സോഡ അടിക്കുന്നതന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോണ വിശേഷങ്ങൾ. ഞങ്ങളിപ്പോ ഇങ്ങനെ വീട്ടില് ടൗണിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ എവിടെയാ പോവാന്ന് ഇങ്ങനെ ഒരു ആലോചന. അങ്ങനെ പിന്നെ വിചാരിച്ചു, ഞാൻ വിചാരിച്ചില്ല എന്ത് സൺഡേ ആയിട്ട് അവധിയാന്ന് വിചാരിച്ചു. മക്കളൊക്കെ വേറെ ഇതാണ് ചേട്ടന്റെ ബലം എന്ന് പറയുന്നത്. വിനീഷും വിഷ്ണു രണ്ട് മക്കളുള്ളവര് ഉണ്ടാവും. ഇവരുടെ ഹെൽപ്പേ ഉള്ളൂ. പിന്നെ 35 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പാരമ്പര്യവും. അതേ സമയത്ത് പിള്ളേരാരുമില്ല ശമ്പളത്തിൽ, നമ്മൾ ഒറ്റയ്ക്ക്. തൊഴിലാളി മുതലാളി എതിരൊക്കെ നമ്മൾ അവരെ തോടേക്ക് അടിക്കുക ഇതിലാണ് നമ്മളിത് എത്ര ദിവസം ഇരിക്കും? ഇത് അങ്ങനെ കേടുവരാറില്ല. അങ്ങനെ ഉണ്ടാവും 10 ദിവസം ഇരിക്കും. ടേസ്റ്റ് കൂടെ ഇത് നമ്മളിപ്പോ സോഡ ഇങ്ങനെ നമ്മള് ബോട്ടിലാക്കിട്ട് വീടുകളിലേക്കൊക്കെ കൊണ്ടുപോയില്ലേ, അത് എത്ര ദിവസം? അത് ഒരാഴ്ചയ്ക്ക് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയോ? ഇങ്ങനെ കൊണ്ടുപോയാലേ. ഓക്കെ, അത്ര ഉദര രോഗങ്ങളൊക്കെ അത്യുത്തമം എന്നാണ് മലയാളം. ഇതില് വേറെ കെമിക്കലായിട്ട് ഒന്നും ഇല്ലല്ലോ. മെയിൻ ഇഞ്ചി ഇഞ്ചി തന്നെ, ഇഞ്ചിയും കരുവേപ്പിലും മല്ലിയൊക്കെ, മല്ലി തന്നെ സൂപ്പറാണ്. മല്ലി ഹാർട്ട് അറ്റാക്ക് വേറെ വേനയ്ക്ക് ഗ്യാസ് നെഞ്ഞെച്ചില്. അതേ സമയത്ത് ഈ നോമ്പ് ടൈമിൽ ഒക്കെ നല്ല ചെലവാണ്. ആൾക്കാര് അന്വേഷിച്ചു വരും കഴിക്കാനായിട്ട്. പള്ളി വിരിഞ്ഞ് കഴിഞ്ഞു വെറും വയറ്റില് നമ്മൾ മസാല. അതായത് കല്യാണ സീസണുള്ള ടൈമിൽ, ഇപ്പോ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് കല്യാണ സീസണില്ല. അല്ലെങ്കിൽ ശനി ഞായറൊക്കെ ഫുൾ കഷ്ടമാണ്. ശരിക്കും അച്ഛന്റെ കൂടെ ഇവിടെ ഈ ഷോപ്പിൽ തന്നെയാണ് പഠിക്കാൻ പോകുന്നെങ്കിൽ അവരൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന പിള്ളേരാണ് കേട്ടോ. ഇന്നത്തെ യുദ്ധന്മാര് കണ്ടുപിടിക്കേണ്ട ആൾക്കാരാണ്. പിന്നെ ഇവര് സോഡ അടിക്കുന്നതാണെങ്കിലും മസാല സോഡ ആണെങ്കിലും ചേട്ടന്റെ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ, അത് അത് ശരിക്കും ഭയങ്കര പ്യുവറാണ്. അല്ല കാര്യായിട്ട് ഞങ്ങക്ക് ചേട്ടനോട് സംസാരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിള്ളേരെ കണ്ട പക്ഷെ ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്തു. അപ്പൊ വൈഫാ എടുത്തത്, ചേട്ടൻ എന്താണ് വാഷ്റൂമിലാ പറഞ്ഞു, പിന്നെ ചാടിപ്പോയിട്ട് വന്നതാണ്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങള് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതുപോലെ ഞാൻ ഇതിന് മുമ്പ് 11:30 അന്ന് നമുക്ക് ചാനൽ ഇല്ല, ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മളന്ന് വരുമ്പോ യൂട്യൂബ് ചാനലിൽ പ്രോഗ്രാം ചെയ്തിട്ട്, പക്ഷെ എനിക്ക് യൂട്യൂബ് ചാനൽ നമ്മള് സൂര്യയിലായിരുന്നു ചെയ്തത്, സെല്ലുലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ വേറെ കുറെ ചാനൽസിലെ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരം നമുക്ക് യൂട്യൂബ് ചാനൽ, ഇപ്പോഴാണ് നമ്മള് റെമിസ് വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ലോക്ക്ഡൌൺ സ്പെഷ്യൽ ആയിരുന്നു. ഇപ്പൊ വെള്ളിയങ്കിരി ചേട്ടന്റെ മസാല സോഡ സ്പെഷ്യൽ നമ്മള് പാലക്കാട് വഴി കൂട്ട് പിടിച്ച് ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ നല്ല റോഡായതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റി. അപ്പൊ എല്ലാ ആശംസകളും ഞാൻ നേരാണ് കേട്ടോ. ബെസ്റ്റ് വിഷസ്. അപ്പൊ ഒരു സോഡ കൂടെ നമുക്ക് കുടിക്കാം. ഇതിങ്ങനെ കുടിച്ചോണ്ടേ ഇരിക്കണ്ട. എങ്ങനെയുണ്ട് സിനോ? അടിപൊളി. കുടിക്കണമെന്നുണ്ടോ? അടിപൊളി. എന്നാലും കുടിക്കും. എങ്ങനെ വഴിച്ചു കഴിഞ്ഞാ പറഞ്ഞു ഇത് അതേ സമയങ്ങളെന്നില്ല, പെട്ടെന്ന് തന്നെ കുടിക്കണം. അപ്പൊ റെമിസ് വണ്ടർ വേൾഡിന്റെ ഇന്നത്തെ എപ്പിസോഡില് തൽക്കാലം നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീട്ടിലിരുന്ന് വെറുതെ ചുമ്മാ നേരം ഫോണിലേക്ക് വണ്ടി എടുത്ത് ഇറങ്ങുക. സേഫ് ആണ് ഇവിടെ. എല്ലാരും കുടിച്ചു. കുറെ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും പതുക്കൊന്ന് ഇറങ്ങാം. വെള്ളിയങ്കിരി ചേട്ടനെ പരിചയപ്പെടാം. നല്ല മനുഷ്യന്മാരെ കൂടുതൽ അടുത്തറിയാം. റെമിസ് വണ്ടർ വേൾഡിന്റെ ഇന്നത്തെ എപ്പിസോഡില് വെള്ളിയങ്കിരി ചേട്ടൻ അടിപൊളിയല്ലേ? ചേട്ടൻ സൂപ്പറാ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാല് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. വേറൊന്നും പറയാനില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.